Hello dear students, welcome to the online session of e-business. This is Rahul R, assistant professor, department of commerce. Our next topic is advertisement model. It is the activity of posting web advertisements on the website. It is a strategic use of an advertisement medium with the ultimate goal of reaching targeted audience. Website ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പലതരത്തിലുള്ള വെബ്സൈറ്റുകൾ ആ വെബ്സൈറ്റുകളിൽ അഡ്വർടൈസ്മെൻറ്റ് പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് ഇവിടെ എന്തായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, അഡ്വർടൈസിങ് മോഡലായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അഡ്വർടൈസിങ് കൊടുക്കുന്ന ഓർഗനൈസേഷൻസ് ഇവിടെ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ അഡ്വർടൈസിങ് എന്ത് പബ്ലിഷ് ചെയ്യാൻ ഒരു ഓർഗനൈസേഷനെ സഹായിക്കുന്ന അഡ്വർടൈസിങ് ഏജൻസീസും ഇവിടെ ഉണ്ടായിരിക്കും, ഈ അഡ്വർടൈസിങ് മോഡലിൽ ഉണ്ടായിരിക്കും. It is a strategic use of an advertisement medium with the ultimate goal of reaching targeted audience. ഒരു ടാർജറ്റഡ് ഓഡിയൻസിനെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഓഡിയൻസിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അഡ്വർടൈസിങ് മീഡിയം യൂസ് ചെയ്ത് അഡ്വർടൈസ്മെൻറ്റ് പബ്ലിഷ് ചെയ്യുക എന്നുള്ളൊരു ആക്ടിവിറ്റിയാണ് ഇവിടെ നടക്കുന്നത്, ഈ പറയുന്ന അഡ്വർടൈസിങ് മോഡലിൽ നടക്കുന്നത്. അപ്പോൾ അതിനെ ആ ഓർഗനൈസേഷന് സഹായിക്കുന്ന പലതരത്തിലുള്ള അഡ്വർടൈസിങ് ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഡ്വർടൈസിങ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകൾ ഇവിടെ ഉണ്ടായിരിക്കും, ഓൺലൈനായിട്ട് അവൈലബിൾ ആയിരിക്കും. അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഓൺലൈൻ മാർക്കറ്റിംഗ് ടെക്നിക്സ്. ഇൻ്റർനെറ്റ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഓൺലൈൻ മാർക്കറ്റിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു പ്രോഡക്റ്റ് ഓൺലൈനായിട്ട് മാർക്കറ്റ് ചെയ്യുക, അതായത് അഡ്വർടൈസ്മെൻറ്റിലൂടെയും പ്രൊമോഷണൽ ആക്ടിവിറ്റീസിലൂടെയും ആ പ്രോഡക്റ്റ് ഒരുപാട് ഓഡിയൻസിലേക്ക് എത്തിക്കുക, അതിന് വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് ഓൺലൈൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് ടെക്നിക്സാണ് പേപ്പർ ക്ലിക്ക് ആൻഡ് പേപ്പർ ഇംപ്രഷൻ. അതിൽ പേപ്പർ ക്ലിക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് അലൗസ് ഓർഗനൈസേഷൻസ് ടു പോസ്റ്റ് ദെയർ അഡ്വർടൈസ്മെൻറ്റ് ഓൺ വെബ്സൈറ്റ്സ്. The online advertiser is charged only when a visitor clicks on the advertisement. ഒരു പർട്ടിക്കുലർ വെബ്സൈറ്റിൽ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ്റെ പരസ്യം അഡ്വർടൈസ്മെൻ്റ് എന്ത് ചെയ്യും, പബ്ലിഷ് ചെയ്യും. ശേഷം ഈ അഡ്വർടൈസ്മെൻറ്റിൽ ഏതെങ്കിലും ഒരു യൂസർ, ആ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു യൂസർ ഈ അഡ്വർടൈസ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്ത് ആ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തിരിക്കുന്ന ഓർഗനൈസേഷൻ്റെ വെബ് പേജിലോട്ട് അവർ പോയാൽ മാത്രമേ എന്ത് കൊടുക്കേണ്ടി വരത്തുള്ളൂ, ഫീ, അഡ്വർടൈസ്മെൻറ്റിൻ്റെ ചാർജ് പേ ചെയ്യേണ്ടി വരത്തുള്ളൂ. അപ്പോൾ ആ തരത്തിലുള്ള മാർക്കറ്റിംഗ് ടെക്നിക്കിനെയാണ് പേപ്പർ ക്ലിക്ക് എന്ന് പറയുന്നത്. സെക്കൻഡ് പോയിൻ്റ്, പേപ്പർ ഇംപ്രഷൻ. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് കോസ്റ്റ് പെർ മില്ലി. ഇൻ ദിസ് മോഡൽ അഡ്വർടൈസ്മെൻറ്റ്സ് ആർ ഡിസ്പ്ലേയ്ഡ് ആൻഡ് ഡു നോട്ട് റിക്വയർ വിസിറ്റേഴ്സ് ടു ക്ലിക്ക് ഐറ്റം ഫോർ പേയ്മെൻറ്റ് ടു ബി ചാർജ്ഡ്. ഇവിടെയും സെയിം പ്രോസസ്സ് തന്നെയാണ് നടക്കുന്നത്. ഒരു വെബ്സൈറ്റിൽ ഒരു ഓർഗനൈസേഷൻ എന്ത് ചെയ്യും, ഒരു അഡ്വർടൈസ്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. പക്ഷേ പൈസ ചാർജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ അഡ്വർടൈസ്മെൻറ്റ് ആ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതിന് തന്നെ എന്ത് ചാർജ് ചെയ്യും, ആ ഓർഗനൈസേഷൻ്റെ അടുത്ത് നിന്ന് ആ പർട്ടിക്കുലർ വെബ്സൈറ്റ് എന്ത് ചെയ്യും, ചാർജ് ചെയ്യും. ഒന്നും ആലോചിക്കണം, നിങ്ങൾ ഇത്ര കാര്യം മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഒരു വെബ്സൈറ്റിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നതിന് തന്നെ പൈസ ചാർജ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് പേപ്പർ ഇംപ്രഷൻ. പേപ്പർ ക്ലിക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അഡ്വർടൈസ്മെൻറ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം ആ അഡ്വർടൈസ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്ത് ആ ഓർഗനൈസേഷൻ്റെ വെബ്സൈറ്റിലോട്ട് പോയാൽ മാത്രമേ എവിടെ എമൗണ്ട് ചാർജ് ചെയ്യുന്നുള്ളൂ, പേപ്പർ ക്ലിക്ക് എന്ന് പറയുന്ന ടെക്നിക്കിൽ ചാർജ് ചെയ്യുന്നുള്ളൂ. അപ്പോഴേ ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ഓൺലൈൻ മാർക്കറ്റിംഗ് ടെക്നിക്സാണ് മെയിനായിട്ട് ഓർഗനൈസേഷൻസ് യൂസ് ചെയ്യുന്നത്. അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് പോപ്പുലർ PPC ആൻഡ് PPI അഡ്വർടൈസിങ് മോഡൽസ്. അതായത് നേരത്തെ പറഞ്ഞ ഓൺലൈൻ മാർക്കറ്റിംഗ് ടെക്നിക്സായ പേപ്പർ ക്ലിക്ക് ആൻഡ് പേപ്പർ ഇംപ്രഷൻ. അപ്പോൾ ഈ രണ്ട് ഓൺലൈൻ മാർക്കറ്റിംഗ് ടെക്നിക്സ് വെച്ച് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഓൺലൈൻ ടെക്നിക്സ് യൂസ് ചെയ്യുന്ന അഡ്വർടൈസിങ് മോഡൽസ് ഏതൊക്കെയാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മെയിനായിട്ട് ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഒരു നാല് അഡ്വർടൈസിങ് മോഡൽസിനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൽ ആദ്യത്തെ പോയിൻ്റ് ഗൂഗിൾ അഡ്സെൻസ്. It allows owners to earn revenue by displaying advertisement. ഗൂഗിളിൻ്റെ തന്നെ ഒരു പ്ലാറ്റ്ഫോമാണ് ഗൂഗിൾ അഡ്സെൻസ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും ഒരു വെബ്സൈറ്റൊക്കെ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓണർ, ആ ഓണർ അയാളുടെ വെബ്സൈറ്റിൽ എന്ത് അഡ്വർടൈസ്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത് വഴി അയാൾക്ക് റവന്യൂ നേടാൻ സഹായിക്കുന്ന ഗൂഗിളിൻ്റെ ഒരു പ്ലാറ്റ്ഫോമാണ് എന്ത്, ഗൂഗിൾ അഡ്സെൻസ്. സെക്കൻഡ് പോയിൻറ്റ്, ഗൂഗിൾ അഡ്വേർഡ്സ്. It is a PPC, അതായത് ഇറ്റ് ഈസ് എ പേപ്പർ ക്ലിക്ക് ഇ കൊമേഴ്സ് അഡ്വർടൈസിങ് പ്ലാറ്റ്ഫോം ഓഫ് ഗൂഗിൾ സെർച്ച് എഞ്ചിൻ.
ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ ഗൂഗിളിൻ്റെ സെർച്ച് എഞ്ചിൻ, ഗൂഗിൾ ഒരു സെർച്ച് എഞ്ചിനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ സെർച്ച് എഞ്ചിനിൽ എന്ത് ചെയ്യും? അഡ്വർടൈസ്മെൻറ്റ് ഡിസ്പ്ലേ ചെയ്യും. ഏതെങ്കിലും ഇ കൊമേഴ്സ് ഓർഗനൈസേഷൻസിൻ്റെ അല്ലെങ്കിൽ ഈ ബിസിനസ് ഓർഗനൈസേഷൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ഈ ഗൂഗിളിൻ്റെ സെർച്ച് എഞ്ചിനിൽ എന്ത് ചെയ്യും? ഡിസ്പ്ലേ ചെയ്യും. അതായത് ഒരു യൂസർ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിനെ പറ്റിയിട്ടോ മറ്റോ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന ടൈമിൽ അതുമായിട്ട് സിമിലറായിട്ട് ഉള്ള പ്രോഡക്റ്റ് വിൽക്കുന്ന ഓർഗനൈസേഷൻസ് എന്ത് കൊടുത്തിരിക്കും? നേരത്തെ അഡ്വർടൈസ്മെൻറ്റ് ആൾറെഡി കൊടുത്തിരിക്കും. അപ്പോൾ ആ അഡ്വർടൈസ്മെൻറ്റ് ഈ സെർച്ച് ചെയ്യുന്ന കണ്ടൻറ്റിനനുസൃതമായിട്ട് ആര് ഡിസ്പ്ലേ ചെയ്യും? ഗൂഗിൾ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ ആ തരത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു അഡ്വർടൈസിങ് മോഡലിനെയാണ് ഗൂഗിൾ അഡ്വേഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിൻ്റ് ഈസ് മൈക്രോസോഫ്റ്റ് അഡ് സെൻറ്റർ. ഇറ്റ് കണക്ട്സ് പേപ്പർ ക്ലിക്ക് ഇ കൊമേഴ്സ് അഡ്വർടൈസിങ് ടു ബിങ് ആൻഡ് യാഹു സെർച്ച് എഞ്ചിൻസ്. നേരത്തെ ഗൂഗിളിൻ്റെ സെർച്ച് എഞ്ചിൻ്റെ കേസാണ് പറഞ്ഞത്. ഇവിടെ എന്താണ്? സെർച്ച് എഞ്ചിനിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ബിങ് യാഹു തുടങ്ങിയ സെർച്ച് എഞ്ചിൻസ് വഴിയാണ് എന്ത് ഡിസ്പ്ലേ ചെയ്യുന്നത്? അഡ്വർടൈസ്മെൻറ്റ് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഫൈനൽ പോയിൻ്റ് അഡ്ബ്ലേഡ്. ഇറ്റ് പ്രൊവൈഡ് അഡ്വർടൈസിങ് ടൂൾ കാൾഡ് അഡ്കാസ്റ്റ്. അഡ്കാസ്റ്റ് എന്ന് പറയുന്ന ഒരു അഡ്വർടൈസിങ് ടൂൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അഡ്വർടൈസിങ് മോഡലാണ് ഇത് അഡ്ബ്ലേഡ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ യൂസേഴ്സിന് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരുക്കുന്ന ഒരു അഡ്വർടൈസിങ് മോഡലാണ് അഡ്ബ്ലേഡ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത എല്ലാത്തിലും നടക്കുന്ന പ്രോസസ്സ് സിമിലർ തന്നെയാണ്, പക്ഷേ ഇവിടെയുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ യൂസേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? അഡ്വർടൈസ്മെൻറ്റ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും, അതായത് അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ചേഞ്ചസ് വരുത്താൻ പറ്റും. അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ടൈപ്സ് ഓഫ് ഇ അഡ്വർടൈസിങ്. ഇ അഡ്വർടൈസിങ്ങിൻ്റെ മേജറായിട്ടുള്ള ടൈപ്സ് ഏതൊക്കെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് പോയിൻറ്റ്, പോർട്ടൽ. ഇറ്റ് ഈസ് എ പോയിൻ്റ് ഓഫ് എൻട്രി ടു ദ വെബ്, യൂഷ്വലി എ സെർച്ച് എഞ്ചിൻ. സെർച്ച് എഞ്ചിൻസിനെയാണ് ഇവിടെ മെയിനായിട്ട് എന്ത് എന്ന് പറയുന്നത്? പോർട്ടൽ എന്ന് പറയുന്നത്. അതായത് ഇൻ്റർനെറ്റിലുള്ള ഏതെങ്കിലും ഒരു വെബ്സൈറ്റിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു പോർട്ടൽ, അല്ലെങ്കിൽ ഒരു എന്തുമാണ് ഒരു വാതിൽ നമുക്ക് തുറന്നു തരുന്ന ഏതെങ്കിലും ഒരു ഫെസിലിറ്റിയാണ് എന്ത് ഇവിടെ എന്തെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? പോർട്ടൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. സെർച്ച് എഞ്ചിൻസാണ് അതിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള എക്സാമ്പിൾ. ഫസ്റ്റ് പോയിൻറ്റ്. സെക്കൻഡ് പോയിൻറ്റ്, പേഴ്സണലൈസ്ഡ് പോർട്ടൽ. ഇറ്റ് അലൗസ് കസ്റ്റമൈസേഷൻ ഓഫ് ദി ഇൻ്റർഫേസ് ആൻഡ് കണ്ടൻറ്റ് അക്കോർഡിംഗ് ടു യൂസർ പ്രിഫറൻസസ്. നേരത്തെ പറഞ്ഞ സെർച്ച് എഞ്ചിൻസിൻ്റെ സിമിലർ ആയിട്ടുള്ള ഫംഗ്ഷൻ തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. പക്ഷേയുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ യൂസറിൻ്റെ പ്രിഫറൻസസിനനുസരിച്ച്, അതായത് ആരാണോ ഈ സെർച്ച് എഞ്ചിൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നത്, അയാളുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസിനനുസരിച്ച് എന്ത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും, അതിനകത്ത് കിട്ടുന്ന കണ്ടൻസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ തരത്തിലുള്ള ഈ അഡ്വർടൈസിങ് മോഡലിനെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടൈപ്പിനെയാണ് എന്ത് എന്ന് പറയുന്നത്? പേഴ്സണലൈസ്ഡ് പോർട്ടൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിൻ്റ് ഈസ് നീഷ് പോർട്ടൽ. ഇറ്റ് ക്രിയേറ്റ്സ് ടാർഗറ്റഡ് ഓഡിയൻസ് ആൻഡ് അഡ്വർടൈസ്മെൻറ്റ്സ് ആർ പബ്ലിഷ്ഡ് ഫോർ ദം. ഈ പോർട്ടലുകളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവരെന്ത് ചെയ്യും? യൂസേഴ്സിനെ പല കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ ഈ ഡിവൈഡ് ചെയ്ത് വെച്ചിരുന്നാലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഓർഗനൈസേഷൻ ഇപ്പോഴേത് രീതിയിലുള്ള യൂസേഴ്സിനാണ് അവരുടെ അഡ്വർടൈസ്മെൻ്റ് എത്തിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അഡ്വർടൈസ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഓർഗനൈസേഷന് ടീനേജേഴ്സിന് മാത്രം എന്ത് ചെയ്താൽ മതി, അഡ്വർടൈസ്മെൻറ്റ് കൊടുത്താൽ മതി എന്നുണ്ടെങ്കിൽ ഈ നീഷ് പോർട്ടലിൻ്റെ സഹായത്തോടു കൂടി ടീനേജേഴ്സിനെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അതുവഴി അവരെന്ത് ചെയ്യും? അഡ്വർടൈസ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യും. നെക്സ്റ്റ് പോയിൻ്റ് ഈസ് ക്ലാസിഫൈഡ്സ്. They are web advertisements that provide list of items for purchase and sale. ഏതെങ്കിലും തരത്തിലുള്ള വാങ്ങുവാനോ വിൽക്കുവാനോ വെച്ചിരിക്കുന്ന പ്രോഡക്ട്സ്, അതിൻ്റെ ഡീറ്റെയിൽസ് അതെന്ത് ചെയ്യും? ഇൻ്റർനെറ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റിലൊക്കെ പബ്ലിഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് പബ്ലിഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് എന്ന് പറയുന്നത്? ക്ലാസിഫൈഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിൻറ്റ്, ക്വറി ബേസ്ഡ് പെയ്ഡ് പ്ലേസ്മെൻറ്റ്. ഇറ്റ് പ്രൊവൈഡ്സ് ഫേവറബിൾ ആൻഡ് റെലവൻറ്റ് ലിങ്ക്സ് ബേസ്ഡ് ഓൺ ദി എൻക്വയറി ഓഫ് ദി യൂസേഴ്സ്. യൂസേഴ്സിൻ്റെ എൻക്വയറി അനുസരിച്ച്, അല്ലെങ്കിൽ യൂസർ ഒരു പർട്ടിക്കുലർ വെബ്സൈറ്റിൽ സെർച്ച് ചെയ്യുന്നതിൻ്റെ ഹിസ്റ്ററിയൊക്കെ അനുസരിച്ച് എന്ത് ചെയ്യും? അഡ്വർടൈസ്മെൻറ്റിൻ്റെ ലിങ്കുകൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ആ തരത്തിൽ അഡ്വർടൈസ്മെൻറ്റ് നടത്തിയാൽ അതിനെയാണ് എന്ത് എന്ന് പറയുന്നത്? ക്വറി ബേസ്ഡ് പെയ്ഡ് പ്ലേസ്മെൻറ്റ്. അതായത് ഒരു യൂസർ അയാൾ
പ്രിഫർ ചെയ്യുന്ന അല്ലെങ്കിൽ അയാൾ എൻക്വയറി ചെയ്യുന്ന ഡീറ്റെയിൽസിനനുസരിച്ച് അല്ലെങ്കിൽ ആ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ആ എൻക്വയറി ചെയ്യുന്ന കാര്യങ്ങൾ ഫുൾഫില്ല് ചെയ്യുന്ന തരത്തിലുള്ള എന്ത് പ്രൊവൈഡ് ചെയ്യും, അഡ്വർടൈസ്മെൻറ്റിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഈ അഡ്വർടൈസിങ്ങിൻ്റെ ടൈപ്പിനെയാണ് എന്ത് എന്ന് പറയുന്നത്, ക്വറി ബേസ്ഡ് പെയ്ഡ് പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫൈനൽ പോയിൻ്റ്, കണ്ടൻറ് ടാർഗറ്റഡ് അഡ്വർടൈസിങ്. They are run by search engines. Search engine identify the type and nature of search made by user and then automatically delivers the advertisements. ഈ അഡ്വർടൈസിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, സെർച്ച് എഞ്ചിൻ്റെ സഹായത്തോടു കൂടിയാണ് അതെന്ത് ചെയ്യുന്നത്, ഇവിടെ അഡ്വർടൈസ്മെൻ്റ് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇവിടെ റെഗുലറായിട്ട് ഞാൻ മൊബൈൽ ഫോണുകളെ പറ്റിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഗൂഗിളിലോ അല്ലെങ്കിൽ യാഹുവിലോ ഒക്കെ സെർച്ച് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, പിന്നെ എൻ്റെ ഫോണിലെ ഈ പറയുന്ന ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസോ അല്ലെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റ്സോ ഒക്കെ ഞാൻ യൂസ് ചെയ്യുന്ന ടൈമിൽ മൊബൈൽ ഫോൺസിനെ പറ്റിയിട്ടുള്ള എന്ത് അഡ്വർടൈസ്മെൻറ്റ്സ് എനിക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ തരത്തിൽ നമ്മുടെ സെർച്ച് ഹിസ്റ്ററി അനുസരിച്ച്, ഒരു യൂസറിൻ്റെ സെർച്ച് ഹിസ്റ്ററി അനുസരിച്ച് സെർച്ച് എഞ്ചിൻസിൻ്റെ സഹായത്തോടു കൂടി അഡ്വർടൈസ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് എന്ന് പറയുന്നത്, കണ്ടൻറ് ടാർഗറ്റഡ് അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ടൈപ്പ് ഓഫ് ഇ ഓപ്ഷൻ. ഇ ഓപ്ഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം, ഓൺലൈനായിട്ട് ഓപ്ഷൻ നടത്തിക്കൊണ്ട് അഥവാ ലേലം നടത്തിക്കൊണ്ട് പ്രോഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാൻ യൂസേഴ്സിനെ സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിനെയാണ് എന്ത് എന്ന് പറയുന്നത്, ഇ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മേജറായിട്ടുള്ള കുറച്ച് ഇ ഓപ്ഷൻ ടൈപ്സ് ഏതൊക്കെയാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് പോയിൻ്റ്, ഇംഗ്ലീഷ് ഓപ്ഷൻ. ഇറ്റ് ഈസ് എ കോമൺ ഫോം ഓഫ് ഓൺലൈൻ ഓപ്ഷൻ. ഹെയർ auction for the product starts with a base price, then multiple buyers bids during the predetermined time limit and the highest bidder wins the product. ഒരു നോർമൽ ഓപ്ഷൻ്റെ പ്രോസസ്സ് തന്നെയാണ് ഇവിടെ നടക്കുന്നത്, ഇംഗ്ലീഷ് ഓപ്ഷനിൽ നടക്കുന്നത്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് അതിനൊരു ബേസ് പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനുശേഷം ആ പ്രോഡക്റ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ബിഡേഴ്സ് എന്ത് ചെയ്യും, അവർ എത്ര രൂപയ്ക്ക് ആ പ്രോഡക്റ്റ് വാങ്ങാമെന്ന് ഉള്ളവരുടെ ഒരു ബിഡ് ഈ ഓൺലൈനായിട്ട് എന്ത് ചെയ്യും, സബ്മിറ്റ് ചെയ്യും. അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രൈസ് കൊടുക്കാൻ വില്ലിംഗ് ആയിട്ടുള്ള വ്യക്തിക്ക് എന്ത് പോകും, ആ പ്രോഡക്റ്റ് വിൽക്കും. ആ തരത്തിലുള്ള ഒരു ഓപ്ഷനെയാണ് എന്ത് എന്ന് പറയുന്നത്, ഇംഗ്ലീഷ് ഓപ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിൻ്റ് ഈസ് ഡച്ച് ഓപ്ഷൻ. ഇറ്റ് ഈസ് സ്റ്റാർട്ടഡ് ഇൻ നെതർലാൻഡ്സ് ടു ഓപ്ഷൻ ഫ്ലവേഴ്സ് ആൻഡ് അതർ പെരിഷബിൾ ഐറ്റംസ്. ഹെയർ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഈസ് ഹയർ ആൻഡ് ഇറ്റ് ഈസ് റെഡ്യൂസ്ഡ് ഇവൻച്വലി അൺടിൽ എ ബയർ അക്സെപ്റ്റ് ദി പ്രൈസ്. നെതർലാൻഡ്സിലാണ് ആദ്യമായിട്ട് ഡച്ച് ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് ഫ്ലവേഴ്സ് അതായത് പൂക്കളും പിന്നെ പെരിഷബിൾ ഐറ്റംസ് അതായത് പെട്ടെന്ന് നശിച്ചു പോകുന്ന സാധനങ്ങൾ, അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഫുഡ് പ്രോഡക്ട്സ് ഒക്കെ ലേലം നടത്താൻ വേണ്ടിയിട്ടാണ് ഏത് ഓപ്ഷൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത്, ഡച്ച് ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ തുടക്കത്തിൽ അല്ലെങ്കിൽ ഈ ബേസ് പ്രൈസ് എന്ന് പറയുന്നത് ഹയർ ആയിട്ടായിരിക്കും ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്, ഡച്ച് ഓപ്ഷനിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു കൂടിയ പ്രൈസ് ആയിരിക്കും തുടക്കത്തിൽ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. എന്നിട്ട് പതുക്കെ പതുക്കെ ഇവൻച്വലി എന്ത് ചെയ്യും, അതിൻ്റെ പ്രൈസ് കുറഞ്ഞു വരും. കുറഞ്ഞു വന്നതിന് ശേഷം ഒരു റീസണബിൾ പ്രൈസിന് ഒരു ബിഡറിന് എന്ത് ചെയ്യും, ആ പ്രോഡക്റ്റ് വിൽക്കും. അപ്പോൾ ആ രീതിയിൽ ആണ് ഈ ഓപ്ഷൻ നടക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡച്ച് ഓപ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിൻ്റ് ഈസ് റിവേഴ്സ് ഓപ്ഷൻ. ഇറ്റ് ആൾസോ നോൺ ആസ് നെയിം യുവർ ഓൺ പ്രൈസ് ഓപ്ഷൻ. ഹിയർ ബിഡ് ഈസ് മെയ്ഡ് ബൈ ദി സെല്ലർ. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നോർമലായിട്ട് ഓപ്ഷൻ നടക്കുന്ന ടൈമിൽ പ്രോഡക്റ്റ് വാങ്ങുന്ന ആളാരാണോ ആ ആളായിരിക്കും എന്ത് നടത്തുന്നത്, ബിഡ് നടത്തുന്നു. അതായത് ഇത്ര രൂപയ്ക്ക് ഞാൻ വാങ്ങാം, ഇത്ര രൂപയ്ക്ക് ഞാൻ വാങ്ങാൻ വില്ലിംഗ് ആണ് തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ ഇവിടെ ബിഡ് നടത്തുന്നത് ആരായിരിക്കും, സെല്ലറായിരിക്കും. ഒരു പർട്ടിക്കുലർ സെല്ലറായിരിക്കും ഇവിടെ എന്ത് ചെയ്യുന്നത്, ബിഡ് ചെയ്യുന്നത് ഒരു പ്രോഡക്റ്റ്. ആ തരത്തിലുള്ള ഓപ്ഷനെയാണ് എന്ത് എന്ന് പറയുന്നത്, റിവേഴ്സ് ഓപ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിൻ്റ്, ബിഡിംഗ് ഫീ ഓപ്ഷൻ. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഓപ്ഷൻ വെയർ ആൾ പാർട്ടിസിപ്പൻറ്റ് ഷുഡ് പേ നോൺ റീഫണ്ടബിൾ ഫീ. ഈ ഓപ്ഷൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ നോർമൽ ഓപ്ഷൻ പ്രോസസ്സ് തന്നെയാണ് നടക്കുന്നത്. പക്ഷേ ഒരു ചേഞ്ച് ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ആ ഓപ്ഷനിൽ പങ്കെടുക്കുന്ന എല്ലാ പാർട്ടിസിപ്പൻസും എന്ത് അടയ്ക്കണം, ഒരു മിനിമം ഫീ അടച്ചതിന് ശേഷമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ പറയുന്ന ബിഡിംഗ് ഫീ ഓപ്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് പോയിൻ്റ് ഈസ് ഫസ്റ്റ് പ്രൈസ് സീൽഡ് ബിഡ് ഓപ്ഷൻ. ഹെയർ ആൾ ബിഡേഴ്സ് സൈമൾട്ടേനിയസ്ലി സബ്മിറ്റ്സ് സീൽഡ് ബിഡ് ടു ദി സെല്ലർ. ഇറ്റ് ആൾസോ നോൺ ആസ്
ബ്ലൈൻഡ് ഓപ്ഷൻ. ആ ബ്ലൈൻഡ് ഓപ്ഷൻ എന്നുള്ളതിൽ തന്നെ അതിൻ്റെ ആൻസർ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ബിഡേഴ്സ് അവരെന്ത് ചെയ്യും, അവർ വാങ്ങാൻ വില്ലിംഗ് ആയിട്ടുള്ള പ്രൈസ് പറയും. നോർമലി എത്ര രൂപയാണ് പറയുന്നത് എന്ന് പരസ്പരം അറിയാൻ പറ്റും. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇതെല്ലാം സീൽഡ് ബിഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ എത്ര രൂപയ്ക്കാണ് ഒരു വ്യക്തി ആ പ്രോഡക്റ്റ് വാങ്ങാൻ പോകുന്നത് അല്ലെങ്കിൽ വാങ്ങാൻ വില്ലിംഗ് ആയിട്ടുള്ളത് എന്ന് മറ്റൊരു ബിഡറിന് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ആ തരത്തിലാണ് ഓപ്ഷൻ നടത്തുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് എന്ന് പറയുന്നത്, FPSB അഥവാ ഫസ്റ്റ് പ്രൈസ് സീൽഡ് ബിഡ് ഓപ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിൻ്റ് ഈസ് ഫോർവേഡ് ഓപ്ഷൻ. ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ സെല്ലേഴ്സ് ടു സെൽ ദെയർ പ്രോഡക്ട്സ് ടു ആൾ പൊട്ടൻഷ്യൽ ബയേഴ്സ് ത്രൂ ഓപ്ഷൻ സൈറ്റ്സ് ലൈക്ക് ഇബേ പോലെയുള്ള ഓപ്ഷൻ സൈറ്റുകളുടെ സഹായത്തോടു കൂടി ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് വാങ്ങാൻ വില്ലിംഗ് ആയിട്ടുള്ള എല്ലാ പൊട്ടൻഷ്യൽ ബയേഴ്സിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഓപ്ഷൻ നടത്താൻ അല്ലെങ്കിൽ ലേലം നടത്താൻ സഹായിക്കുന്ന ഒരു ഈ ഓപ്ഷൻ ടൈപ്പിനെയാണ് എന്ത് എന്ന് പറയുന്നത്, ഫോർവേഡ് ഓപ്ഷൻ എന്ന് പറയുന്നത്. Next point is Japanese auction. Here, an initial price is displayed, which is a low price. All buyers that are interested in buying the item at the displayed price enter the auction arena or website. The displayed price increases continuously. Then each buyer may exit the arena at any moment. No exiting buyer is allowed to re-enter the arena. When a single buyer remains in the arena, the auction stops. The remaining buyer wins the item and pays the displayed price. Japanese auction-ന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഓപ്ഷൻ നടക്കുന്ന വെബ്സൈറ്റിൽ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എന്ത് ചെയ്തിരിക്കും, ആൾറെഡി ഡിസ്പ്ലേ ചെയ്തിരിക്കും. ആ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന പ്രൈസിൽ ആ പ്രോഡക്റ്റ് വാങ്ങാൻ വില്ലിംഗ് ആയിട്ടുള്ള ബിഡേഴ്സ് അല്ലെങ്കിൽ ബയേഴ്സ് എന്ത് ചെയ്യും, അവിടെ ജോയിൻ ചെയ്യും. ജോയിൻ ചെയ്തതിന് ശേഷം പതുക്കെ പതുക്കെ എന്ത് ചെയ്തു തുടങ്ങും, ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന പ്രൈസ് ഇൻക്രീസ് ചെയ്തു തുടങ്ങും. ഇൻക്രീസ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കൂടിയ പ്രൈസിൽ ചിലപ്പോൾ ആ പ്രോഡക്റ്റ് വാങ്ങാൻ വില്ലിംഗ് അല്ലാത്ത ബിഡേഴ്സ് ഉണ്ടായിരിക്കും. അവരെന്ത് ചെയ്യും, ആ ഓപ്ഷൻ വെബ്സൈറ്റിൽ നിന്ന് പുറത്തു പോകും. അങ്ങനെ പോകുന്നവർക്ക് പിന്നെ എന്ത് ചെയ്യാനും പറ്റത്തില്ല, ആ ഓപ്ഷൻ വെബ്സൈറ്റിലേക്ക് വീണ്ടും ജോയിൻ ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ ആ തരത്തിൽ പ്രൈസ് ഇങ്ങനെ സൈമൾട്ടേനിയസ്ലി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഏറ്റവും അവസാനം ഒരു വ്യക്തി മാത്രം ഇവിടെ ഉണ്ടായിരിക്കും, ആ ഓപ്ഷൻ വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കും. അതായത് ഒരു ബിഡർ മാത്രം ഉണ്ടായിരിക്കും. ആ ബിഡറിന് എന്ത് കൊടുക്കും, ആ പ്രോഡക്റ്റ് ആ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രൈസിന് എന്ത് ചെയ്യും, വിൽക്കും. ഫോർ എക്സാമ്പിൾ, ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 100 രൂപ എന്ന രീതിയിലാണ് പ്രോഡക്റ്റിനെങ്കിൽ പതുക്കെ പതുക്കെ അതിൻ്റെ വില കൂടി കണ്ടിന്യൂസ്ലി ഇവഞ്ച്വലി വില എന്തു ചെയ്ത് റേസ് ചെയ്ത് ഒരു എൻ പോയിൻ്റ് ആകുമ്പോഴത്തേക്കും 1000 രൂപ എന്ന രീതിയിൽ വന്ന് നിൽക്കുകയാണ്. ആ ടൈമിൽ ഒരു വ്യക്തിയെ ആ ഓപ്ഷൻ അറിയുന്ന, അതായത് ആ ഓപ്ഷൻ വെബ്സൈറ്റിലുള്ളു എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ വ്യക്തിക്ക് എന്ത് ചെയ്യും, ആ പ്രോഡക്റ്റ് വിൽക്കും. അപ്പോൾ ആ രീതിയിൽ ഓപ്ഷൻ നടത്തുന്നെങ്കിൽ അതിനെയാണ് എന്ത് എന്ന് പറയുന്നത്, ജാപ്പനീസ് ഓപ്ഷൻ എന്ന് പറയുന്നത്.